കോവിഡ് മൂലം മറ്റൊരു ഓൺലൈൻ പ്രവേശനോത്സവത്തിന് കൂടി നമ്മുടെ നാട് സാക്ഷിയായി സ്കൂൾ മുറ്റങ്ങളും ക്ലാസ് മുറികളും വിചരമാണ് പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് കൈറ്റ് വിക്ടേസ് ചാനലിൽ വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രവേശനോത്സവ പരിപാടികൾ ഇന്ന് സംപ്രേഷണം ചെയ്യും പ്രവേശനോത്സവത്തിൽ ഓൺലൈനായി പങ്കെടുക്കാനായി പാട്ടുപാടിയും കഥ പറഞ്ഞും അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയാണ് കൊച്ചുകൂട്ടുകാർ കളിയും ചിരിയും കരച്ചിലുമില്ലാതെ സ്കൂളുകൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ് പുതുക്കുപ്പായവും ബാഗും പുസ്തകങ്ങളുമായി സ്കൂളിലേക്ക് കൈപിടിച്ച് കയറി വരാൻ കാലം അനുവദിക്കുന്നില്ല വരാന്തകളിലൂടെ ഓടിക്കളിക്കുന്ന കൂട്ടുകാരില്ല അമ്മ പോകുന്നത് നോക്കി കരഞ്ഞു നിലവിളിക്കുന്ന കാഴ്ചകളുമില്ല കുഞ്ഞുകരച്ചിലുകൾ കേൾക്കാൻ കൊതിച്ചു നിൽക്കുന്ന ക്ലാസ് മുറികൾ ചോക്ക് കഷ്ണത്തിന്റെ സ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ബോർഡുകൾ ആരും കൂട്ടിനെത്താത്ത പൊടിപിടിച്ചിരിപ്പിടങ്ങൾ കാലവും ക്ലാസ് മുറികളും മാറിയിരിക്കുന്നു ഈ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരും ഓൺലൈനായാണ് ഒന്നിക്കുന്നത് വീട്ടിൽ നിന്ന് പാട്ടുപാടിയും കഥ പറഞ്ഞും കവിത ചൊല്ലിയും കൊച്ചുകൂട്ടുകാർ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നെ ഈ നിലയിലെത്തിച്ച ഓൺലൈൻ ക്ലാസ്സിനും അധ്യാപകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു എന്താണ് ഈ ഓൺലൈൻ ക്ലാസ് എന്നും ഗൂഗിൾ മീറ്റ് എന്നും ഈ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് എത്ര മനോഹരമായാണ് ക്ലാസ്സുകൾ ഒരുക്കിയിരുന്നത് അമ്മ വീട്ടിൽ ടീച്ചറായി മാറി സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ടീച്ചർ ഞങ്ങളെ സഹായിച്ചു പാഠപുസ്തകം എനിക്കൊരു ഭാരമായി മാറിയില്ല ഈ കൊറോണയെ നമുക്ക് ഒരുമിച്ച് നിന്ന് ചെറുത്ത് തോൽപ്പിക്കാം കള്ളിച്ചിരികൾ നിറയേണ്ട സ്കൂൾ മുറ്റങ്ങൾ നിശബ്ദമായിട്ട് ഒരു വർഷം പിന്നിടുന്നു അധ്യാപകർ തയ്യാറെടുപ്പിലാണ് ഓൺലൈൻ വിദ്യാഭ്യാസം ചെറിയ ഉത്തരവാദിത്തമല്ല എന്ന് അവർക്ക് നന്നായി അറിയാം കഴിഞ്ഞ വർഷം ഇതേ രീതി തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് കുട്ടികൾക്കുണ്ടായിരുന്നു അത് കുറച്ചുകൂടെ നമ്മൾക്ക് കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞ വർഷത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞു ഇത്രയധികം രൂക്ഷമായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ അത് കുട്ടികളിലേക്ക് എത്തിക്കുകയും പറ്റുന്ന കുട്ടികളുടെ എല്ലാം വീടുകളിൽ അത് കൊണ്ട് കൊടുക്കുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ സർക്കാർ തീരുമാനങ്ങൾക്കനുസരിച്ച് തന്നെ വിദ്യാലയങ്ങൾ ഇത്തവണയും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഓൺലൈൻ പഠന രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കുട്ടികൾക്ക് ഓൺലൈനിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വിദ്യാലയങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ പ്രക്രിയയിൽ വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും എല്ലാവരും ഒന്നു ചേർന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഈ കാലവും കടന്നു പോകും ക്ലാസ് മുറികൾക്ക് ജീവൻ ലഭിക്കും പാട്ടുപാടാനും പങ്കുവയ്ക്കാനും കൂട്ടുകൂടാനും അവർ വരും റിപ്പോർട്ടർ പാലക്കാട്